വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് ചോറിൻ്റെ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ അല്ലെങ്കിൽ ബിരിയാണിയുടെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡേറ്റ്സ് പിക്കിൾ ഉണ്ടാക്കിയാലോ. നല്ല എരിവും പുളിയും മധുരവും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഈ ഇന്തപ്പഴം അച്ചാറ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ അച്ചാറ് കൂടുതൽ നാൾ കേടാവാതിരിക്കുകയും ചെയ്യും. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലെണ്ണയുടെ അളവ് കൂടിയെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല, അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഇത് കഴിഞ്ഞ് നമ്മൾ വറ്റൽ മുളക് പൊടി ചേർക്കുന്നതാണ്. ഇപ്പോൾ മുളകൊക്കെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 3 വറ്റൽമുളക്, അതേപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വറ്റൽമുളക് ആദ്യമേ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് മൂത്ത് കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അവസാനത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എല്ലാ പൊടികളും മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരുന്നത് വരുന്ന് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഈന്തപ്പഴം, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായി തിളച്ച് വരണം. ഈന്തപ്പഴം അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ എണ്ണയൊക്കെ തെളിയുന്ന ആ ഒരു പാകം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഈ ശർക്കര ചേർക്കുമ്പോൾ നമുക്ക് എല്ലാ ടേസ്റ്റും കൂടി ഒന്ന് ബാലൻസ് ആയി കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഈ ശർക്കര ഒന്ന് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ, അതായത് ചൊർക്ക, ചേർത്ത് കൊടുക്കാം. ഈ ചൊർക്ക ചേർത്ത് കൊടുക്കുമ്പോൾ അച്ചാറ് ഒരുപാട് നാൾ കേടാവാതിരിക്കും, നല്ലൊരു പ്രിസർവേറ്റീവ് ആണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് തിളക്കൊന്നും വേണ്ട, എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അച്ചാറ് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറാണ്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് അടിപൊളി റെസിപ്പീസ്, അതും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി റെസിപ്പീസ് വേണ്ടവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.